ഇനി ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. ഇടുക്കി ചിത്തിരപുരത്ത് ഹോംസ്റ്റേയിൽ മദ്യപിച്ച മൂന്ന് പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹോംസ്റ്റേ ഉടമ, സഹായി, സുഹൃത്ത് എന്നിവരെയാണ് എറണാകുളത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. മൂവരും കഴിച്ചത് വ്യാജ മദ്യമാണെന്ന സംശയത്തിൽ പോലീസും എക്സൈസും അന്വേഷണം ആരംഭിച്ചു. ചിത്തിരപുരത്ത് പ്രവർത്തിക്കുന്ന മിസ്റ്റി ഹോംസ് എന്ന ഹോംസ്റ്റേയുടെ ഉടമ തങ്കപ്പൻ, സഹായി കണ്ണൂർ സ്വദേശി ജോബി, റിസോർട്ടിൽ താമസിക്കാനെത്തിയ തൃശൂർ സ്വദേശി മനോജ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഞായറാഴ്ച റിസോർട്ടിലെത്തിയ മനോജ് കൊണ്ടുവന്ന മദ്യമാണ് മൂവരും കഴിച്ചത്. മദ്യത്തിൽ തേൻ ചേർത്ത് കഴിച്ച ശേഷം രാത്രി മൂന്ന് പേരും കിടന്നുറങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ തങ്കപ്പനാണ് ആദ്യം ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത്. പകൽ 11 മണിയോടെ സഹായി ജോയിയെയും തുടർന്ന് മനോജിനെയും അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഛർദിയും കാഴ്ചക്കുറവും മറ്റുമായിരുന്നു രോഗലക്ഷണം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മൂന്നുപേരെയും പിന്നീട് എറണാകുളത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. മൂന്നുപേരും ഗുരുതരാവസ്ഥയിലാണെന്നും വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. വെള്ളത്തൂവൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഹോംസ്റ്റേ പൂട്ടി മുദ്ര വച്ചിട്ടുണ്ട്. എക്സൈസും അന്വേഷണം ആരംഭിച്ചു. മദ്യം വാങ്ങിയത് എവിടെ നിന്ന്, മറ്റാരെങ്കിലും ഈ മദ്യം കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളും തേടുകയാണ് അന്വേഷണ സംഘം. കൈരളി ന്യൂസ്, കൊച്ചി.